മാറി നടന്നവരും മാറി ചിന്തിച്ചവരുമാണ് മാറ്റത്തിന്റെ മാറ്റൊലികൾ മുഴക്കിയിട്ടുള്ളത്. യൂസഫ് അലി എന്ന മനുഷ്യസ്നേഹിയുടെ ജീവിതം ഈ ആശയത്തിന്റെ ഒരു നേർ പ്രതിഫലനമാണ്. വ്യവസായ സംരംഭങ്ങളിലും സാമൂഹിക ഉന്നമനത്തിലും മാറ്റത്തിന്റെ മാറ്റൊലികൾ സൃഷ്ടിച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവേശോജ്വലമായ യാത്ര തുടങ്ങിയത് തൃശൂരിലെ നാട്ടിക എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. 1973 ഡിസംബർ 31 പുതിയ സാധ്യതകൾ തേടി എം എ യൂസഫ് അലി ദുബായിലെത്തുന്നത്. മുംബൈയിൽ നിന്ന് ദുംറ എന്ന കപ്പലിൽ കടലലകളിൽ നിന്നും മണലലകളിലേക്ക് പറിച്ചു നട്ട ജീവിതമായിരുന്നു അത്. പൊള്ളുന്ന പകലുകളെ പ്രതീക്ഷയുടെ തണലുകൊണ്ടും ഉഷ്ണരാത്രികളെ ഉയർച്ചയുടെ കിനാപ്പൂക്കൾ കൊണ്ടും നേരിട്ട ദിനങ്ങൾ. മണലിന്റെ ആഴത്തിൽ നീരുറവ തേടുന്ന വേരുപോലെ വളർച്ചയുടെ സാധ്യത മാത്രം മനസ്സ് തേടിയ നാളുകളായിരുന്നു അവ. വെറും മണൽ പരപ്പ് മാത്രമായിരുന്നു അന്ന് അബുദാബി. 1990 സൂപ്പർ മാർക്കറ്റ് രംഗത്ത് കാൽവെച്ചതോടുകൂടിയാണ് വർഷങ്ങൾക്കിപ്പുറം ഒരു ലോക പൗരനായി യൂസഫ് അലി പിന്നീട് ഉയർന്നതിന്റെ പരിണാമം ആരംഭിക്കുന്നത്. 2000 ഹൈപ്പർ മാർക്കറ്റ് രംഗത്തേക്ക് കടന്ന യൂസഫ് അലി ഒരു പുതിയ റീറ്റെയിൽ വിപ്ലവത്തിനാണ് ഗൾഫിൽ തുടക്കം കുറിച്ചത്. ആത്മാർത്ഥതയും സത്യസന്ധതയും സ്ഥിരോത്സാഹവും കൊണ്ട് ലോക വാണിജ്യ ഭൂപടത്തിൽ സൂര്യ തേജസ് പോലെ ജ്വലിക്കുന്ന വ്യക്തിത്വമാണ് ഈ നാട്ടികക്കാരൻ. വ്യാവസായിക സംരംഭങ്ങളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും സഹജീവികളുടെ ക്ഷേമത്തിനായി അശ്രാന്തം പരിശ്രമിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിജയങ്ങളുടെ മാറ്റുകൂട്ടുന്നു. ബിസിനസ് നൈപുണ്യവും നേതൃപാഠവും കൊണ്ട് നാനാ ലോക രാജ്യങ്ങളിൽ വ്യവസായ ശൃംഖലകൾ പടുത്തുയർത്തിയ അദ്ദേഹം വിവിധ രാഷ്ട്ര നേതാക്കളുടെയും മറ്റ് ഭരണാധികാരികളുടെയും അംഗീകാരത്തിനും അഭിനന്ദനത്തിനും പാത്രമായിട്ടുണ്ട്. യുഎഇയുടെ സ്ഥാപക പിതാവ് ഷൈഖ് സായിദ് ബിൻ സുൽത്താൻ മരുഭൂമിയായി കിടന്നിരുന്ന തന്റെ രാജ്യത്തെ ലോകോത്തരമാക്കി മാറ്റിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് റീറ്റെയിൽ മേഖലയിൽ യൂസഫ് അലിയുടെ വളർച്ചയുടെ നിർണായക ഘട്ടം ആരംഭിക്കുന്നത്. തന്റെ ദീർഘവീക്ഷണവും വ്യക്തിപ്രഭാവവും കൊണ്ടാണ് അദ്ദേഹം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ 22 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഒരു യഥാർത്ഥ ആഗോള സംരംഭമാക്കി കെട്ടിപ്പടുത്തത്. അബുദാബി ആസ്ഥാനമായ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലോകമെമ്പാടും നിരവധി ബിസിനസ് സംരംഭങ്ങളിലേക്ക് കടക്കുകയും ലോകമെമ്പാടും പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ഗ്രേറ്റ് ബ്രിട്ടൻ, അമേരിക്കൻ ഐക്യനാടുകൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള പര്യവേഷണങ്ങളിലൂടെയുള്ള പുതിയ കാൽവയ്പിലൂടെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ വികസനത്തിന്റെ ചരിത്രം ഇന്നും തുടരുന്നു. ഇന്ന് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ 28,000 മലയാളികൾ ഉൾപ്പെടെ 37 രാജ്യങ്ങളിൽ നിന്നുള്ള 57,000 ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്നു.
വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം നൽകുന്ന സ്ഥാപനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ആണ്. മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇന്ത്യ, യൂറോപ്പ്, വടക്കേ ആഫ്രിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവിടങ്ങളിലെ വളർച്ച കണ്ട് ഡെലോയിറ്റ് ലോകത്തിലെ അതിവേഗം വളരുന്ന 25 കമ്പനികളിലൊന്നായി ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിനെ റാങ്ക് ചെയ്തിട്ടുണ്ട്. യൂസഫ് അലിയുടെ നേതൃത്വത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ, ഈജിപ്ത്, ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിലായി 180 പരം ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, ഷോപ്പിംഗ് മാളുകൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നു. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ 12 മിനി മാർക്കറ്റുകൾ, സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷാ വിഭാഗമായ നാഷണൽ ഗാർഡിന്റെ 9 ഷോപ്പിംഗ് മാളുകൾ എന്നിവയുടെ നടത്തിപ്പ് ചുമതലയും ലുലു ഗ്രൂപ്പിനാണ്. അറബ് നാടുകളിൽ കൈവരിച്ച ഇത്തരം വ്യാപാര വിജയങ്ങളിലൂടെയാണ് ഈ നാട്ടികക്കാരന്റെ കച്ചവട നൈപുണ്യം ലോകമെങ്ങും അറിയപ്പെടുന്നത്. And the Lulu Group International have played a critical role in our development. Approximately 1/3 of all food retailed in the UAE is sold through the Lulu hypermarkets. വിദേശത്ത് മാത്രമല്ല ലുലു ഗ്രൂപ്പ് സാന്നിധ്യം വിപുലീകരിക്കുന്നത്. യൂസഫ് അലി തന്റെ ജന്മനാടായ കേരളത്തിലും വ്യവസായ സംരംഭങ്ങളിൽ എപ്പോഴും സജീവമായി ഇടപെട്ടിട്ടുണ്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യൻ വ്യോമയാന വ്യവസായവുമായുള്ള ആദ്യ പങ്കാളിത്തം അടയാളപ്പെടുത്തി. ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ മാൾ കൊച്ചിയിലെ ലുലു മാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളാണ്. ഇത് കൊച്ചിയിലെ ഷോപ്പിംഗ് ലാൻഡ്സ്കേപ്പിനെ മാറ്റി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലിയും വരുമാനവും നൽകിക്കൊണ്ടിരിക്കുന്നു. ലുലു മാളിനോട് ചേർന്നുള്ള കൊച്ചി മാരിയറ്റ് നഗരത്തിന്റെ ആദ്യത്തെ മര്യാദയുടെ ഒരു അടയാളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ കേന്ദ്രങ്ങളിലൊന്നായ ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററും കൂടാതെ ദ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലും കേരളത്തിന്റെ വികസന സാധ്യതകൾക്ക് ഒരു പുതിയ മാനം നൽകി. 1,800 കോടി രൂപ മുടക്കി ഇത്തരമൊരു സംരംഭം നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത ശ്രീ എം എ യൂസഫ് അലിയെ നാടിനു വേണ്ടി ഞാൻ അഭിനന്ദിക്കട്ടെ. കൊച്ചി ഇൻഫോ പാർക്കിലെ ലുലു സൈബർ ടവറിൽ 20+ ആഗോള കോർപ്പറേറ്റുകളുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നു. ഇത് കൊച്ചിയുടെയും രാജ്യത്തിന്റെ യുവാക്കളുടെയും സംരംഭക ശേഷിയെ പരിപോഷിപ്പിക്കുക മാത്രമല്ല, ഇതുവഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ലുലു ഗ്രൂപ്പിന്റെ അടുത്ത പ്രോജക്ട് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. അവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ 2-ാമത്തെ ഷോപ്പിംഗ് മാളിന്റെ പണിപ്പുരയിലാണ് ലുലു ഗ്രൂപ്പ്. ഐ വിൽ സജസ്റ്റ് മിസ്റ്റർ യൂസഫ് അലി ടു മേക്ക് മോർ വെഞ്ചേഴ്സ് ലൈക് ദിസ് ഇൻ ദ കൺട്രി. അവർ ഗവൺമെന്റ് ഇസ് ടു സപ്പോർട്ട് യു. വിവിധ രാജ്യങ്ങളും സ്ഥാപനങ്ങളും മതസംഘടനകളും നൽകുന്ന അവാർഡുകളും ബഹുമതികളും യൂസഫ് അലിയുടെ സംരംഭക നേട്ടങ്ങൾക്ക് മാത്രമല്ല, മാനവികതയ്ക്കും വലിയ സംഭാവനകൾ നൽകിയതിന്റെ സൂചനയാണ്. വിദേശ ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയായ പ്രവാസി ഭാരതീയ സമ്മാൻ 2005 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൽ നിന്നും യൂസഫ് അലി ഏറ്റുവാങ്ങി. രാജ്യത്തിന്റെ വാണിജ്യ വ്യവസായ മേഖലകളിൽ നൽകിയ മികച്ച സംഭാവനകളെ മാനിച്ച് 2008 പത്മശ്രീ നൽകി രാജ്യം യൂസഫ് അലിയെ ആദരിച്ചു. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ബോർഡ് മെമ്പറായും നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാനായും യൂസഫ് അലി നിലകൊള്ളുന്നു. വിദ്യാഭ്യാസത്തിന്റെ നെടുംതൂണുകളിലൊന്നായ അലിഗഡ് മുസ്ലിം സർവകലാശാല മാനവരാശിക്കും ബിസിനസ് മേഖലയ്ക്കും നൽകിയ വിലപ്പെട്ട സംഭാവനകളെ മാനിച്ച് യൂസഫ് അലിക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലെ മിഡിൽസെക്സ് സർവകലാശാലയും കേരളത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാലയും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. യു എ യിലെ രാജകുടുംബത്തിന് ശേഷം ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യൂസഫ് അലിയെ മിഡിൽ ഈസ്റ്റിലെയും വടക്കേ ആഫ്രിക്കയിലെയും പശ്ചിമേഷ്യയിലെയും ഏറ്റവും സ്വാധീനമുള്ള ഇന്ത്യൻ ബിസിനസ്സുകാരനായും പരാമർശിക്കപ്പെടുന്നു. അത്യപൂർവമായി മാത്രം നൽകപ്പെടുന്ന യു എ യുടെ ഗോൾഡ് കാർഡ്, ആജീവനാന്ത പെർമനന്റ് റെസിഡൻസി പെർമിറ്റ് ലഭിച്ച ആദ്യ പ്രവാസിയായിരുന്നു അദ്ദേഹം.
അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടർ ബോർഡിലേക്കുള്ള തുടർച്ചയായ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലൂടെ യൂസഫ് അലി ചരിത്രം സൃഷ്ടിച്ചു. അത് അദ്ദേഹത്തിന് മുമ്പുള്ള മറ്റൊരു ഇന്ത്യൻ ബിസിനസ് നേതാവും നേടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത കാഴ്ചപ്പാട് ബിസിനസ് സാമ്പത്തിക നേട്ടങ്ങൾ എന്നതിലുപരി അത് ജനങ്ങളെ കുറിച്ചാണ്. യൂസഫ് അലി എല്ലാ വിഭാഗങ്ങളിലെയും മതവിശ്വാസങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഗൾഫിൽ പള്ളികൾ നിർമ്മിക്കുന്നതിലും ഹിന്ദു സമൂഹത്തിന് ശവസംസ്കാരത്തിന് ഭൂമി തരപ്പെടുത്തുന്നതിലും യൂസഫ് അലി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ മനുഷ്യരാശിയെ ബാധിക്കുമ്പോഴെല്ലാം യൂസഫ് അലി മഹത്തായ ദുരിതാശ്വാസ സഹായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളില്ലാത്തവരെയും ദുരിതമനുഭവിക്കുന്ന അനവധി വ്യക്തികളെയും എന്നും സഹായിച്ചിട്ടേയുള്ളൂ യൂസഫ് അലി. റിയാദിലും ദുബായ് ദേരയിലും കോഴിക്കോട് മിഠായി തെരുവിലുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ കത്തിയെരിഞ്ഞപ്പോഴും കുവൈറ്റിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന ഷൗക്കത്ത് തിക്കാശേരിയുടെ ജീവിതത്തിലും പ്രത്യാശയുടെ തിരുനാളമായി എത്തിയത് നമ്മുടെ സ്വന്തം യൂസഫ് അലി തന്നെയായിരുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് 15 വർഷമായി നാട്ടിലെത്താനാകാതെ ദുരിതത്തിലായിരുന്ന പട്ടാമ്പി സ്വദേശി മൂസക്കുട്ടിയെ അദ്ദേഹം നാട്ടിലെത്തിച്ച അവിശ്വസനീയമായ കഥ. ആഗോള നിക്ഷേപങ്ങളിൽ ഇന്ത്യയെ മുൻനിരയിൽ നിർത്തുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുന്നതിനും യൂസഫ് അലിയുടെ കാഴ്ചപ്പാടും നൈപുണ്യവും ഫലപ്രദമായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, UK, മലേഷ്യ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ബിസിനസ് താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള വ്യാപാര പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി യൂസഫ് അലി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കൊപ്പം സഞ്ചരിച്ചു. അത്തരം സന്ദർശനങ്ങളിലെ ചർച്ചകളിലും പ്രസംഗങ്ങളിലും വച്ച് ശ്രീ മോദി യൂസഫ് അലിയുടെ പേര് പ്രത്യേകം പരാമർശിക്കാനും ഇടയായി. യൂസഫ് അലിക്കോ ബധായി ദേതാ ഹൂം ക്യോകി ഉൻഹോനെ ബരാബർ ചീസ് കോ പക്ഡാ. മാത്രമല്ല, അദ്ദേഹം തന്റെ രണ്ടാം സന്ദർശനത്തിനായി സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ സൗദി അറേബ്യയുടെ ഭരണാധികാരിയായ സൽമാൻ രാജാവ് പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം നൽകിയ വിരുന്നിൽ പ്രത്യേക അതിഥിയായി ക്ഷണിക്കപ്പെട്ട ഏക മലയാളി ഈ നാട്ടികക്കാരനാണെന്നറിയുമ്പോഴാണ് അഭിമാനത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ നാം എത്തുന്നത്. രാഷ്ട്രീയ നേതാക്കൾ, ആഗോള വ്യവസായ രംഗത്തെ പ്രമുഖർ, അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയെയും കാഴ്ചപ്പാടിനെയും തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെയും അധ്വാനത്തിന്റെയും തെളിവാണ്. മാനുഷിക ചൈതന്യത്തിന്റെയും സംരംഭക മനോഭാവത്തിന്റെയും ഏറ്റവും മികച്ച പ്രതിനിധിയായി യൂസഫ് അലിയുടെ ഓരോരോ മുന്നേറ്റങ്ങളും ഓരോ നാളും ഓരോ നിമിഷവും മനുഷ്യരാശിക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നു.